Hi everyone, welcome to Civil Talks. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ആർച്ചസിനെ പറ്റി പറഞ്ഞിരുന്നു. അന്നേരം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആർച്ചസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെക്ക് ചെയ്യുക. വീഡിയോ സ്കഫോൾഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സ്കഫോൾഡിംഗ് ആൻഡ് ഇറ്റ്സ് മേജർ കമ്പോണൻസ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്കഫോൾഡിംഗ് ഓർ സ്റ്റേജിംഗ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ യൂസ്ഡ് ടു സപ്പോർട്ട് എ വർക്ക് ക്യൂ ആൻഡ് മെറ്റീരിയൽസ് ടു എയ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് ബിൽഡിംഗ് ബ്രിഡ്ജസ് ആൻഡ് ഓൾ അതർ മാൻ മെയ്ഡ് സ്ട്രക്ചേഴ്സ്. നമുക്കറിയാം കൺസ്ട്രക്ഷൻ വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ്സിൽ ഇതുപോലൊരു സ്ട്രക്ചർ കൊടുത്ത് നമ്മൾ കാണാറുണ്ട് അല്ലേ. ഒരു പെർട്ടിക്കുലർ ഹൈറ്റിന് മുകളിലേക്ക് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ സ്റ്റേജിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെമ്പററി സ്ട്രക്ചർ ആവശ്യമാണ്. ഓക്കെ, എന്നാൽ മാത്രമാണ് വർക്കേഴ്സിന് ഒരു പ്ലാറ്റ്ഫോം, അതായത് ആ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയുള്ളൂ. ആൻഡ് യൂഷ്വലി സ്കഫോൾഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർ എ ഹൈറ്റ് മോർ ദാൻ 1.5 മീറ്റർ ആണ്. ഇനി നമ്മൾ സ്കഫോൾഡിങ്ങിൻ്റെ മേജർ ആയിട്ടുള്ള ഓരോരോ കമ്പോണൻസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് കമ്പോണൻ്റ് ഈസ് സോൾട്ട് പ്ലേറ്റ് അല്ലെങ്കിൽ സോൾട്ട് ബോർഡ്. ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്തിട്ടുള്ള സ്കഫോൾഡിൻ്റെ ഒരു മെമ്പറാണ് സോൾട്ട് ബോർഡ് അല്ലെങ്കിൽ സോൾട്ട് പ്ലേറ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി അതൊരു ടിമ്പർ ബോർഡാണ്. അതിലേക്കാണ് സ്കഫോൾഡിങ്ങിൻ്റെ ബാക്കി എല്ലാ കമ്പോണൻസും റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ സ്കഫോൾഡിങ്ങിൻ്റെ വെയ്റ്റിനെ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗ്രൗണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ സോൾട്ട് ബോർഡ് വഴിയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ലോവസ്റ്റ് മെമ്പർ ഓഫ് സ്കഫോൾഡിംഗ്. അത് സ്കഫോൾഡിങ്ങിന് ഗ്രൗണ്ടിലേക്ക് ഒരു ഫേം ബേസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോൾട്ട് ബോർഡ് ഓർ സോൾട്ട് പ്ലേറ്റ് ഈസ് ആൻ എസൻഷ്യൽ കമ്പോണൻറ്റ് വിച്ച് സ്പ്രെഡ്സ് the weight of the scaffold over a greater area. Solid boards are usually made of timber. In some instances, they may be made from metal or concrete. Okay. Next component is base plate. Solid board in the മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു മെമ്പറിനെയാണ് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. Okay. ബേസ് പ്ലേറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. ആൻഡ് ത്രെഡഡ് ഷാഫ്റ്റ് ആണ് അതിനുള്ളത് അല്ലേ. കണ്ടോ, ഈ ഫിഗറിൽ കാണുന്ന പോലെ ത്രെഡഡ് ഷാഫ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ബേസ് പ്ലേറ്റിൻ്റെ താഴെയായിട്ട് ഇതേപോലുള്ള ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഫേം ആയിട്ട് ഇതിനെ സോൾട്ട് പ്ലേറ്റിലേക്ക് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. ഈ ഒരു ഹോൾസ് വഴി നമ്മൾ സ്ക്രൂ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സോൾട്ട് ബോർഡിലേക്ക് വളരെ ഫേം ആയിട്ട് ബേസ് പ്ലേറ്റിനെ ഫിറ്റ് ചെയ്യാനും എൻ്റയർ സ്ട്രക്ചർ വളരെ റിജിഡ് ആയിട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ബേസ് പ്ലേറ്റ് ഈസ് എ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ പ്ലേറ്റ് ദാറ്റ് കം വിത്ത് സ്ട്രോങ് ആൻഡ് സെൽഫ് ക്ലീനിങ് റൗണ്ട് ത്രെഡ്സ് ടു അഡ്ജസ്റ്റ് ടു ദി ഗ്രൗണ്ട്. നെക്സ്റ്റ് കമ്പോണൻ്റ് ഈസ് സ്റ്റാൻഡേർഡ്സ്. അപ്പം നമ്മൾ സോൾട്ട് പ്ലേറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ മുകളിൽ ബേസ് പ്ലേറ്റ് കൊടുത്ത കാര്യം പറഞ്ഞു. ഇനി ബേസ് പ്ലേറ്റിൻ്റെ ടോപ്പ് എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ്സിലേക്കാണ്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് സ്കഫോൾഡിങ്ങിൻ്റെ വെർട്ടിക്കൽ മെമ്പറാണ്. ഓക്കെ, അത് ഡിഫറെൻ്റ് ലെങ്ത്തിൽ അവൈലബിൾ ആണ്. സ്കഫോൾഡിങ്ങിൽ പോലും നമ്മൾ സ്റ്റാഗേർഡ് ആയിട്ടാണ് സ്റ്റാൻഡേർഡ്സ് കൊടുക്കാറ്, ഡിഫറെൻ്റ് ലെങ്ത്തിലാണ് കൊടുക്കാറ്. ആൻഡ് ഓരോ സ്റ്റാൻഡേർഡ്സിൻ്റെയും ടോപ്പ് എൻഡിൽ ഒരു സോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സോക്കറ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ഹൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ആ സോക്കറ്റ് വഴി ഇതിലേക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആൻഡ് സ്റ്റാൻഡേർഡ്സിൽ ഈ കാണുന്നത് കണക്ടേഴ്സ് ആണ്. ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ലെഡ്ജേഴ്സിനെയും അതുപോലെ ട്രാൻസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്ടേഴ്സാണ് സ്റ്റാൻഡേർഡ്സിൽ ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്കഫോൾഡിങ്ങിൻ്റെ വെർട്ടിക്കൽ മെമ്പറാണ് സ്റ്റാൻഡേർഡ്സ്. Also known as uprights, they are perpendicular tubes that shift the entire weight of the structure to the ground where they lean on a square base plate to scatter the weight. Next
is coupler. ഇവിടെ കൊടുക്കുന്ന കണക്ടർ അതായത് സ്റ്റാൻഡേർഡ്സിലേക്ക് ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെ കണക്ട് ചെയ്യുന്നത് കപ്ലർ വഴിയാണ് അതൊരു കണക്റ്റിംഗ് ഡിവൈസ് ആണ് അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് കമ്പോണന്റ് ആണ് which connects the horizontal member to the standards. Okay. Next member is ledger. Scaffolding ile lengthwise kodukkuna horizontal member aanu ledger ennu parayunnathu. Okay. Appa scaffolding inde length ilude kodukkunathu ledger aanu. Adoru horizontal member aanu. Ini scaffolding inde widthwise kodukkunathu transom aanu. Lengthwise kodukkunathu ledgerum widthwise kodukkunathu transom. Rendu standards ne thammil connect cheedittu widthwise kodukkuna horizontal member aanu transom. Okay. Next component is putlock. Putlock ennu parayunnathu oru ട്രാൻസം തന്നെയാണ് അതായത് ഇതൊരു ഹൊറിസോണ്ടൽ ട്രാൻസ്ഫേഴ്സ് മെമ്പർ തന്നെയാണ് ബട്ട് അതിൻ്റെ ഒരെൻഡ് എന്ന് പറയുന്നത് വോളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരെൻഡ് വോളിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ട്രാൻസത്തിനെയാണ് നമ്മൾ പുട്ട്ലോഗ് എന്ന് പറയുന്നത് ഓക്കെ ദിസ് ഈസ് എ ട്രാൻസം വിത്ത് എ ഫ്ലാറ്റ് എൻഡ് ഓൺ വൺ സൈഡ് ദ ഫ്ലാറ്റൻ എൻഡ് എനേബിൾ ദ പുട്ട്ലോഗ് ടു റെസ്റ്റ് ഇൻ ദ ഹോൾ ഓഫ് ദി വോൾ ഇവിടെ കൊടുക്കുന്ന ഹോളിൽ ആണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് These are connected to ledger or horizontal tubes with the help of a putlock or single coupler. And the putlocks are right angles to the wall. Next component is brace. നമുക്കറിയാം നമ്മൾ ബ്രേസിംഗ്സ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ലാറ്ററൽ ലോഡ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രേസിംഗ്സ് കൊടുക്കുന്നത് ഇവിടെ രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത് ഒന്ന് ലോഞ്ചിറ്റ്യൂണൽ ബ്രേസും ഒന്ന് ട്രാൻസ്ഫേഴ്സ് ബ്രേസും സ്കഫോൾഡിന്റെ ലെങ്ത് വൈസ് കൊടുക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂണൽ ബ്രേസ് ആൻഡ് അതിന്റെ വിഡ്ത്തിൽ കൊടുക്കുന്നതാണ് ട്രാൻസ്ഫേഴ്സ് ബ്രേസ് വൺ ലോഞ്ചിറ്റ്യൂണൽ ബ്രേസ് പെർ ബേ എന്നാണ് പറയുക വൺ ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സ്റ്റാൻഡേർഡ്സ് ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്നതിനാണ് വൺ ബേ എന്ന് പറയുന്നത് നാല് സ്റ്റാൻഡേർഡ്സ് ഫോം ചെയ്യുന്നതിനെയാണ് വൺ ബേ എന്ന് പറയുന്നത് ആൻഡ് വൺ ബേയിൽ ഒരു ലോഞ്ചിറ്റ്യൂണൽ ബ്രേസ് എന്നാണ് പറയുക ആൻഡ് ട്രാൻസ്ഫേഴ്സ് ബ്രേസ് കൊടുത്തിരിക്കുന്നത് കണ്ടോ വിഡ്ത് ഓഫ് ദി സ്കഫോൾഡിലാണ് ട്രാൻസ്ഫേഴ്സ് ബ്രേസ് കൊടുത്തിരിക്കുന്നത് അത് ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സെയിം ഡയറക്ഷനിൽ തന്നെ കൊടുത്തു കൊടുത്തു പോകാം അല്ലെങ്കിൽ ഇതുപോലെ സിക്സാക് മാനറിലും കൊടുക്കാം ഇതുപോലെ സിക്സാക് മാനറിലും കൊടുത്തു കൊടുത്തു പോവാം ഓക്കെ അപ്പൊ അതാണ് ബ്രേസസ് എന്ന് പറയുന്നത് It is the diagonal member of the scaffold and connected to the standards. Okay. Next is hopper brackets. ഈ ഫിഗറിൽ കാണുന്ന ഈ ഒരു കമ്പോണന്റിനെയാണ് ഹോപ്പർ ബ്രാക്കറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ഈ കമ്പോണന്റാണ് ഹോപ്പർ ബ്രാക്കറ്റ്സ് ഹോപ്പർ ബ്രാക്കറ്റ്സും എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് പ്ലാറ്റ്ഫോമിനെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇതുപോലെ വാൾസ് വാൾസിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു പ്ലാറ്റ്ഫോം കൊടുക്കണമെങ്കിൽ നമ്മൾ ഹോപ്പർ ബ്രാക്കറ്റ്സ് ആണ് ഇവിടെ കൊടുക്കുക അപ്പോൾ ഹോപ്പർ ബ്രാക്കറ്റ്സ് ഡിഫറെൻ്റ് വിഡ്ത്തിൽ അവൈലബിൾ ആണ് ബട്ട് മിനിമം രണ്ട് പ്ലാങ്ക്സ് എങ്കിലും വയ്ക്കാൻ പാകത്തിനായിരിക്കണം ഹോപ്പർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യേണ്ടത് കാരണം മിനിമം രണ്ട് പ്ലാങ്ക്സ് അല്ലെങ്കിൽ 450 mm വൈഡ് എങ്കിലും റിക്വയർഡ് ആണ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പം മിനിമം 450 mm വൈഡ് അല്ലെങ്കിൽ രണ്ട് പ്ലാങ്ക്സ് ഹോൾഡ് ചെയ്യാൻ പാകത്തിനായിരിക്കണം ഹോപ്പർ ബ്രാക്കറ്റ്സിൻ്റെ വിഡ്ത്ത് അതിൽ കൂടുതലും ഉണ്ടാവാറുണ്ട് ഓക്കെ അപ്പം ഡിഫറെൻ്റ് വിഡ്ത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെമ്പറാണ് ഹോപ്പർ ബ്രാക്കറ്റ്സ് പ്ലാറ്റ്ഫോംസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഹോപ്പർ ബ്രാക്കറ്റ്സ് കൊടുക്കുന്നത് ഇനി ഈ ഹോപ്പർ ബ്രാക്കറ്റ്സിൻ്റെ ഈ എൻഡ് ഈ എൻഡ് ഇത് ഇതിപ്പോൾ വൺ സ്റ്റാൻഡ് ഒരു സ്റ്റാൻഡേർഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണല്ലോ ഈ ഒരു ഹോപ്പർ ബ്രാക്കറ്റ് അതേപോലെ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള മറ്റേ സ്റ്റാൻഡേർഡിലും ഇതുപോലെ ഒരു ഹോപ്പർ ബ്രാക്കറ്റ് കൊടുത്താലാണല്ലോ നമുക്ക് ഈ പ്ലാറ്റ്ഫോം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ രണ്ട് ഹോപ്പർ ബ്രാക്കറ്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ടൈ ബാർ പോകുന്നുണ്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു ടൈ ബാർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് ആ ടൈ ബാർ കൊടുക്കുന്നത് ഇത് കറക്റ്റ് പൊസിഷനിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അത് സ്വിങ് ചെയ്ത് പോവാതിരിക്കാനും
അത് വളരെ റിജിഡ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടൈ ബാർ കൊടുക്കുന്നത്, രണ്ട് ഹോപ്പ് ബ്രാക്കറ്റ്സിന്റെ എൻസുകൾ തമ്മിൽ. ഓക്കെ, നെക്സ്റ്റ് മെമ്പർ ഈസ് പ്ലാങ്ക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്കഫോൾഡിങ്ങിലുള്ള ഫ്ലോറിനെയാണ് നമ്മൾ പ്ലാങ്ക്സ് എന്ന് പറയുന്നത്, അതാണ് പ്ലാറ്റ്ഫോം. ഓക്കെ, ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ടിമ്പർ ബോർഡ് ഓർ ഫാബ്രിക്കേറ്റഡ് എലമെന്റ് ദാറ്റ് ആക്ട് ആസ് ഫ്ലോറിംഗ് മെമ്പർ ഓഫ് എ പ്ലാറ്റ്ഫോം. ഓക്കെ, നെക്സ്റ്റ് കമ്പോണന്റ് ഈസ് ടോയ് ബോർഡ്. സ്കഫോൾഡിങ്ങിന്റെ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിന്റെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു മെമ്പറിനെയാണ് ടോയ് ബോർഡ് എന്ന് പറയുന്നത്. ജനറലി നമ്മളത് പ്ലാങ്ക് തന്നെയാണ്, വൺ പ്ലാങ്ക് ആണ് അതിങ്ങനെ കൊടുക്കാറ്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റെസിസ്റ്റ് സ്ലൈഡ് ഓർ ഫോൾ ഓഫ് മെറ്റീരിയൽ ഫ്രം പ്ലാറ്റ്ഫോം ആൻഡ് മിനിമം 150 mm ഹൈറ്റിൽ കൊടുത്തിരിക്കണം. നെക്സ്റ്റ് ഈസ് ട്യൂബ് ആൻഡ് ഫിറ്റിംഗ്. സ്കഫോൾഡിങ്ങിൽ ചില സ്പെഷ്യൽ ഏരിയാസിലാണ് ട്യൂബ് ആൻഡ് ഫിറ്റിംഗ് കൊടുക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമുക്കറിയാം ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ഈ ഒരു ചില പെർട്ടിക്കുലർ ഏരിയാസിൽ ഫിറ്റ് ആവാതെ വരുമ്പോഴാണ് നമ്മൾ ട്യൂബ് ആൻഡ് ഫിറ്റിംഗ്സ് കൊടുക്കുക. അതായത് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഫിറ്റ് ആവാത്ത അവസരങ്ങളിലാണ് നമ്മൾ ട്യൂബ് ആൻഡ് ഫിറ്റിംഗ് കൊടുക്കുക. അപ്പോൾ ഈ ട്യൂബ് എന്ന് പറയുന്നത് ഒരു പൈപ്പാണ് ആൻഡ് ഈ ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ് അറ്റാച്ച്മെന്റ്, അതായത് കണക്ടർ. ഈ സ്റ്റാൻഡേർഡുമായിട്ട് ഈ ട്യൂബിനെ അല്ലെങ്കിൽ ഈ പൈപ്പിനെ കണക്ട് ചെയ്യുന്നതാണ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ചില സ്പെഷ്യൽ ഏരിയാസിലാണ് അത് കൊടുക്കുന്നത്, വേർ ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആർ നോട്ട് ഫിറ്റ്. നെക്സ്റ്റ് കമ്പോണന്റ് ഈസ് റാക്കേഴ്സ്. സ്കഫോൾഡിങ്ങിന് കൊടുക്കുന്ന ഒരു ഇൻക്ലൈൻഡ് സപ്പോർട്ടാണ് റാക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻക്ലൈൻഡ് സപ്പോർട്ട് ഓഫ് സ്കഫോൾഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് റാക്കേഴ്സ് ആണ്. നെക്സ്റ്റ് മെമ്പർ ഈസ് ഗ്വാർഡ് റെയിൽ. ഈ കാണുന്നതാണ് ഗ്വാർഡ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് വൺ, ദിസ് ഇസ് ടോപ്പ് റെയിൽ ആൻഡ് ദിസ് ഇസ് മിഡ് റെയിൽ. ഓക്കെ, അപ്പൊ ഗ്വാർഡ് റെയിൽ എന്തിനാണ് കൊടുക്കുന്നത്? ഗ്വാർഡ് റെയിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കമ്പോണന്റ് ആണ്, വിച്ച് പ്രിവെന്റ്സ് ദി ആക്സിഡന്റൽ ഫോൾസ്. ഓക്കെ, അപ്പൊ നമ്മൾ മേജർ ആയിട്ടുള്ള സ്കഫോൾഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആൻഡ് ഈ സ്കഫോൾഡിങ്ങിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.